സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അമർബുൽ ഹുഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ചരിത്രം നമുക്ക് വലിയ പരിചയമുള്ള ചരിത്രമാണ് പാലിലേക്ക് വെള്ളം ചേർക്കണമെന്ന് ഒരു ഉമ്മ കുഞ്ഞിനോട് മോളോട് സുബഹി നേരത്ത് പറയുന്ന ഒരു സംഭവം അല്ലേ സമുദാനി സാഹിബ് അത് വളരെ ഭംഗിയായിട്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ വളരെ ഭംഗിയുള്ള രസകരമായിട്ട് എന്തൊരു അത് ശേഷം മനസ്സിന് തന്നെ വാഞ്ഞുപോവില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സരളമായ ശൈലിയും അവതരണമൊക്കെ അത്ര ഗംഭീരാണല്ലോ ആശാ അല്ലാ അപ്പോർഹത്ത് അള്ളാഹിനെ കേൾക്കുകയാണ് വീടിൻ്റെ ചെറിയ കൂരയുടെ ഇപ്പുറത്ത് നിന്ന് എൻ്റെ ഉമ്മ പറയുന്നത് മോളെ എഴുന്നേൽക്ക് വേഗം പാലിൽ പാല് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് പാത്രത്തിലാക്കി കൊടുക്കാനുള്ള കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു ഉമ്മ ഉമ്മർബുൽ അള്ളാഫന് പറഞ്ഞിട്ടില്ലേ പാലിൽ വെള്ളം ചേർക്കരുതേന്ന് അതിന് മോളെ എമർ എന്ന ഒരു ഇവിടെ ഉണ്ടോ അവർ മദീനത്തല്ലേ നമ്മളിവിടെ കുറെ ദൂരത്തല്ലേ ഇരിക്കുന്നത് അപ്പൊ പറഞ്ഞു ഉമ്മാൾമറന്നവരെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ടല്ലോ അങ്ങനെ ആ കുട്ടി അത് ചെയ്തില്ല എന്നാ സ്വന്തം ഉമ്മയും വാപ്പയും ഒരു തെറ്റ് ചെയ്യാൻ പറഞ്ഞ അത് ചെയ്യണമെന്നില്ല ചെയ്യാൻ പാടില്ല ആ കുട്ടി അത് അനുസരിച്ചു അമറദിയാഹുവിന്റെ വീടിന് അടയാളം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് പോയി എന്നാ മനസ്സിൽ അടയാളം കണ്ട് ഇവിടെയാണ് വീടെന്ന് എന്നിട്ട് പറഞ്ഞു മക്കളോട് ചെന്ന് പറഞ്ഞു മക്കളെ നല്ലൊരു പെൺകുട്ടിയുണ്ട് കല്യാണം കഴിക്കാൻ പറ്റേ ആരാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറുള്ളത് നല്ലൊരു മോളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഖലീഫയാണ് ഈ പറയണത് എത്ര കല്യാണങ്ങൾ കിട്ടും എത്ര രാജാക്കന്മാരുടെ മക്കളെ കിട്ടും ഈ കൂരയിൽ കഴിയുന്ന പെൺകുട്ടിയെ വേണോ ആർക്കെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഉമർ കല്യാണം കഴിക്കുന്നു വാപ്പയായി ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു അത് ഓരോന്ന് ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ആസിം എന്നവർ ആസിം

ആ മകളെ അബ്ദുൽ അസീസുബിന് മറുവാൻ എന്ന് പറയുന്ന ഭരണാധികാരി കല്യാണം കഴിച്ചു ആ അബ്ദുൽ അസീസുബിന് മറുവാൻ എന്ന് ജനിച്ച കുട്ടിയാണ് അബ്ദുൽ അസീസ് അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും വലിയ നീതിയുടെ പര്യായമായി കഴിഞ്ഞാൽ നാല് ഹുലഫാക്കൾ കഴിഞ്ഞാൽ അഞ്ചാമതൊരു ഖലീഫയുണ്ടെങ്കിൽ അതാരാണ് അമർബൻ അബ്ദുൽ അസീസ് റതി അള്ളാഹു ഹുവാൻ എന്ന് പറഞ്ഞ ലോകം മുഴുവൻ നീതി കൊണ്ട് പ്രശസ്തനായ മഹാനുഭാവൻ ആ മോൻ ജനിക്കുന്നത് ഈ മോൾക്ക് ജനിച്ച ലൈല എന്ന് പറഞ്ഞ മോളുടെ കുട്ടിയാണ് അബ്ദുൽ അസീസ് അബ്ദുൽ അസീസ് മർവാൻ അതാണ് അമർ റദി അള്ളാഹുഹുവിൻ്റെ തീരുമാനം എന്തേ ഈ മകൾ അള്ളാഹുനെ ഭയപ്പെടുന്ന മോളാണ് റഹാബത്തുല്ലാ എന്ന മക്കളെ കിട്ടാൻ പണിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും കിട്ടാനില്ല വലിയ പാടാണ് നമ്മളൊക്കെ ദ്വായ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദര സഹോദരിമാർക്ക് സഹോദരങ്ങൾ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ സോലഹ്യങ്ങളായ ഭർത്താക്കന്മാരെയും സോലഹച്ചകളായ ഭാര്യമാരെയും അള്ളാഹു നൽകട്ടെ അമീൻ അറബലം അത് കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് കാരണം ആളുകളുടെ ചിന്തയും സ്വഭാവവും ഒക്കെ മെറ്റീരിയലിസവുമായി പൈസയുമായി പൈസ പണം പത്രാസ് എന്ന് പറഞ്ഞ ഭൗതികതയുമായി ബന്ധപ്പെട്ട് കിടക്കുക അതിനപ്പുറത്തേക്കൊന്ന് കാണുന്നില്ല എങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിലും അവർക്ക് എന്താ വരുമാനം എന്ന് ചോദിച്ചിട്ടേ പിന്നെ കല്യാണം നടത്തണുള്ളൂ അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നില്ല മനുഷ്യൻ്റെ കണ്ണിന് അന്ധത ബാധിച്ചിരിക്കുന്ന കാലമാണ് കുട്ടികളും അങ്ങനെയാണ് കുട്ടികളും അങ്ങനെയാണ് ചെറുശ്ശേരി ഉസ്സാദ് ഒക്കെ അള്ളാറമ്മുടെ ഖബറുള്ള സ്വർഗത്വപ്പാക്കി കൊടുക്കട്ടെ മഹാനായ ജൈനുലുല്ല്മ ചെറുശ്ശേരി ഉസ്സാദ് സാദ് ഭയങ്കര തമാശയായിരുന്നു ക്ലാസ്സിൽ ഒരുപാട് തമാശ പറയും അപ്പോൾ ഫിഖിൻ്റെ ക്ലാസ്സും ഹദീസിൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട മസലകൾ ഇങ്ങനെ പറയുമ്പോൾ ചിലതൊക്കെ ചിരിച്ച് ചിരിച്ച് നമ്മളന്നെ കുഴങ്ങിപ്പോവും ഉസ്താദും ചിരിക്കും ചിരിച്ചിട്ട് കണ്ണുന്ന് കണ്ണീരൊക്കെ വരും അങ്ങനെ ചിരിക്കും നമുക്ക് കുലുങ്ങി ഇങ്ങനെ ചിരിക്കും ഉസ്താദ് സൗണ്ട് ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ചിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് രസകരമായ കഥ പറയുമ്പോൾ അന്ന് അന്ന് ഉസ്താദ് പറഞ്ഞു ഇപ്പോൾ എത്ര കൊല്ലമായിട്ടുണ്ടാവും ീന്ന് ഞാനൊക്കെ പോന്നിട്ട് തന്നെ പത്തിരുപത് കൊല്ലായി ഇരുപത് ഇരുപത്തൊന്ന് കൊല്ലമായി ദാർലുദീന്ന് പോന്നിട്ട് അപ്പോൾ പഠിക്കുന്ന സമയത്താണ് പഠിക്കുന്ന ഇവിടെ എട്ടാം ക്ലാസ്സിലോ ഏഴിലോ എട്ടിലൊക്കെ ഉള്ള സമയമായിരിക്കും അപ്പോൾ അത് പറയാമെന്ന് പെണ്ണ് കാണാൻ വരുന്ന രംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ എക്സാജിറേഷൻ ആണെന്ന് അവസ്ഥ പറഞ്ഞു ഇന്ന് പുതിയ ആപ്പിള വന്നിട്ട് അങ്ങനെ ചോദിക്കുകയാണ് എനിക്കെന്നെ ഇഷ്ടമായിട്ടോ എന്ന് പറയുമ്പോൾ അവള് പറയാം ആ ഇഷ്ടമൊക്കെ കെട്ടെ നിങ്ങൾ എത്ര പേരെ പഠിച്ചിട്ടുണ്ട് അപ്പം പറ ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് എന്താ ജോലി ഇങ്ങോട്ട് ഓളവൊക്കെ ചോദ്യം ഇങ്ങോട്ട് അപ്പം പറ ഞാൻ ഗൾഫിൽ ഇങ്ങനെ ചെറിയൊരു ആ എന്നാൽ ഞാൻ ഡോക്ടർ ആവാനാണ് പഠിക്കണത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുതിയ പ്ലേ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പെണ്ണുങ്ങളാണെന്ന് ഇങ്ങനെ പറയണ ഉസ്താദ് എന്നിട്ട് പറഞ്ഞ് അവസാനം ഇവൻ പറയും അവൾ ചോദിക്കെന്നെ ഇഷ്ടമായോ അപ്പം പറയും വളരെ വിനയത്തോടെ ആ എനിക്ക് തന്നെ ഇഷ്ടമായിരിക്കണേ അപ്പോൾ അവളോ എന്നാൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമായിട്ടില്ല ഇങ്ങനെ പറയുന്നൊരു കാലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊന്നും അതില്ല ഇപ്പോൾ ആ സംഭവിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികളങ്ങനെ ചോദിക്കണത് സുഹാനുള്ള കുട്ടികൾ അങ്ങനെയാണ് ചോദിക്കുന്നത് ഒരു പുതിയപ്പോൾ പുതിയപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന കല്യാണം ആലോചിച്ച് വന്നാൽ ഇവർ എന്തോ തരികടം നടത്തുന്ന ആളാണ് കുറച്ച് കല്യാണം അടുമ്പിടൊക്കെ ആരും അറിയാതെ കല്യാണം കഴിച്ച് നടക്കുന്ന മനുഷ്യനാവും പക്ഷെ പെൺകുട്ടി ചോദിച്ച ഞങ്ങൾ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോന്ന് ആദ്യം കല്യാണം കഴിക്കാൻ വന്ന സമയത്ത് മുഖത്ത് മുഖത്തെന്തങ്ങള് മുഖത്തൊരു ജാള്യത ഉണ്ടല്ലോ എന്ന് അപ്പം അങ്ങനെ ചോദിക്കാനുള്ള ധൈ അത് അതാ ചോദിച്ചത് കാര്യമായൊരു സ്ഥാനത്ത് ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് പല കാര്യങ്ങളും പൊളിച്ചെത്തു വന്നു പക്ഷേ മുമ്പത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ പുതിയാപ്പള്ളം കാണുന്ന പോലുമില്ലല്ലോ പുതിയണ് കല്യാണം കഴിഞ്ഞ രക്ഷമല്ലേ കാണുക തൃശ്ശേരി പറയും ഞാൻ ചില ഭർത്താക്കന്മാരൊക്കെ ദാഹിക്കാതെ എത്ര വെള്ളമാണ് കുടിച്ചത് എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്ത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നുള്ളൂ ഭാര്യൻ്റെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഉമ്മാക്കിഷ്ടാവൂല അമ്മായിമ്മായിക്ക് അപ്പോൾ അപ്പോൾ പിന്നെ ഇങ്ങനെ പാടത്തും വരമ്പത്തൊക്കെ ഒക്കെ ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വെറുതെ വിളിച്ചു പറയും ഉമ്മാ കുറച്ച് വെള്ളം കൊണ്ടിരി എന്ന് പറയും കഞ്ഞിവെള്ളം ആയിക്കോട്ടെ എന്ന് പറയും അപ്പോൾ ഇത്രയും ദൂരം നടന്നു പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ പറയും എടി അയ്യോ കൊണ്ടേ കൊടുത്തേക്ക് ഭാര്യനോട് പറയും അപ്പോൾ വെള്ളം കൊണ്ടേ കൊടുക്കും അപ്പോൾ ഒന്ന് കാണാൻ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ എത്ര ദാഹിക്കാതെ ഞങ്ങളൊക്കെ വെള്ളം കുടിച്ചത് പഴയ കാലക്കാരെ സ്മാരല്ല കാലവും ചിത്രമൊക്കെ മാറിക്കഴിഞ്ഞു ഹയാ എന്ന് പറഞ്ഞ ലജ്ജ എന്ന് പറഞ്ഞ സംഗതിന് അത് നഷ്ടപ്പെട്ട പെണ്ണിനും ആണിനും ഒന്നിനും പറ്റൂല പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ അലങ്കാരവും അവരുടെ സൗന്ദര്യവും കിടക്കുന്ന അതിൽ തന്നെയാണ് അതല്ലെങ്കിൽ എന്തോ വ്യത്യാസം ഹസ്ബ് റദി അള്ളാഹിനും മകന് തെരഞ്ഞെടുത്ത ഭാര്യയുടെ പ്രത്യേകതയാണത് ചെറിയ കൂരയിൽ നിന്ന പക്ഷേ രാജ രാജകുടുംബത്തിലേക്ക് എത്തി അവരുടെ രണ്ടാമത്തെ തലമുറ ആദ്യത്തെ തലമുറ തന്നെ അമ്രദി അള്ളാഹ് നഹുവിൻ്റെ മോനല്ലേ ആസിമെന്നവര് ഖലീഫയുടെ മോനല്ലേ അതെന്നെ പോരെ അല്ല ലാഹു നമ്മളൊക്കെ മക്കളെ സോലഹീങ്ങളാക്കി തരട്ടെ സോലഹച്ചുകളാക്കി തരട്ടെ അമീൻ